ഹലോ ഗായ്സ്, ഇപ്പോൾ നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നല്ലോ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ നോൺ വെജ് ഫുഡ് കിട്ടുന്ന സ്പോട്ട്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൊല്ലത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് കൊല്ലം തേവള്ളിയിൽ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ ബാറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഫേമസ് ആയിട്ടുള്ള ശ്രീകൃഷ്ണ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള ഓണറിനെ, അദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സർ, ഓക്കെ. അപ്പോൾ സാറിൻ്റെ പേര് രാജേന്ദ്രൻ. ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് സർ ഈ ഷോപ്പ്? 30 വർഷമായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ തന്നെ ആയിരുന്നു സർ? ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്തൊക്കെയാണ് സർ? മെയിൻ ആയിട്ടുള്ളത് വേറെ എന്തൊക്കെയാണ് സർ? ഇഡലി, ഇടിയപ്പം, പുട്ട്, കടലക്കറി, മുട്ടക്കറി, പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതലും ഈ ഫിഷ് കറി മീൽസ് അതൊക്കെ ഉണ്ടല്ലേ സാർ? മീൽസും ഉണ്ട് സാർ. എത്ര മണിവരെയാണ് മീൽസ് ഉള്ളത്? 2:30 കാണാം. അപ്പൊ ഈ ബീഫും പൊറോട്ടയും ആണല്ലേ സാർ? 11 മണി തൊട്ട് ഫുൾ ടൈം ആണ്. രാത്രി 7 മണി വരെ. സാറിൻ്റെ ഷപ്പ് ഈ കടയുടെ സമയമൊക്കെ എങ്ങനെയാണ് സർ? രാവിലത്തെ ഫുഡ് എന്ന് പറയാൻ 7 മണി തൊട്ട് പിന്നെ പൊറോട്ട ബീഫ് കറി 11 മണിക്ക് തുടങ്ങും. വൈകിട്ട് വരെയുണ്ട്. വൈകിട്ട് മീൽസും ഉണ്ട്. അപ്പോൾ 30 വർഷത്തെ സേവന പാരമ്പര്യം ഉണ്ടല്ലേ സാറിന്. ഒരുപാട് പേര് സാറിൻ്റെ കടയെക്കുറിച്ച് പറഞ്ഞു, അതറിഞ്ഞിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇനിയും ഈ വീഡിയോയിലൂടെ സാറിൻ്റെ കട അറിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ, ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ? ഗൂഗിൾ പേ എല്ലാം ഉണ്ട്. എല്ലാ ദിവസവും ഒരു സമയമാണോ സാർ തുടങ്ങുന്നത്? സൺഡേ ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ സാർ. അപ്പൊ അകത്തെ ബാക്കി നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് അതും കൂടെ ഒന്ന് വ്ളോഗ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സാർ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ അഡാർ ഐറ്റം ആയിട്ടുള്ള സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള പൊറോട്ടയും ബീഫും ആണ്. പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ബീഫ്. കാരണം ഇവിടെ ബീഫ് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് നല്ല തിക്കായിട്ടുള്ള കട്ടിയുള്ള ഗ്രേവിയാണ്. അതിൻ്റെ കൂടെ ആ ഒരു സലാഡും പിന്നെ ആ പൊറോട്ടയും കൂടെ വരുമ്പോഴത്തേക്കും ആഹാ, അതാണ് അന്തസ്. അപ്പോൾ അടിപൊളി പൊറോട്ടയും ബീഫും സലാഡും ഒക്കെ കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഈ ചേച്ചിയാണ് ഇവിടെ വന്നിട്ട് ഈ പൊറോട്ടയും ബീഫും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് റിവ്യൂ പറയാനായിട്ട് പോകുന്നത്. ഇതിപ്പം നിങ്ങളിപ്പോൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം കട്ടിയുള്ള ഒരു ചാറ് ഗ്രേവിയാണ് അവർ തന്നിരിക്കുന്നതെന്ന്. ഒരിക്കലും മറ്റു റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഇത്രയും കട്ടിയുള്ളൊരു ഗ്രേവി കിട്ടത്തില്ല. പിന്നെ ആ പൊറോട്ടയും കൂടെ ആകുമ്പോഴത്തേക്കും അമ്മാതിരി കോമ്പിനേഷനാണ്, അടിപൊളിയാണ്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ നമ്മുടെ ഈ ബീഫും പൊറോട്ടയും എന്ന് പറയുന്നത്. ഇനി ഞാൻ കഴിക്കുന്ന ബീഫ് റോസ്റ്റ് ആണ്. ഇത് മലയാളികൾക്കൊരു വികാരമാണ് ഇത്. ഇപ്പൊ നമ്മുടെ ഈ നിൽക്കുന്ന കൃഷ്ണ ഹോട്ടലിൽ, ശ്രീകൃഷ്ണ ഹോട്ടലിൽ ഈ ഫുഡ് കഴിച്ചപ്പോൾ ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും കഴിച്ചപ്പോൾ നല്ല സ്പൈസി ഉണ്ട്. പൊറോട്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. സ്പൈസ് എന്ന് വെച്ചാൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. കുരുമുളക് കണ്ടന്റ് കൂടുതലിട്ട് ഗ്രേവി എന്നുള്ളത് നല്ല തിക്കായിട്ടിരിക്കുന്നതാണ്. ഇതിലെ ബീഫ് പീസ് എടുത്ത് കഴിച്ചാൽ നല്ല സ്മൂത്തും നല്ല നൈസും ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് തരുന്നത് സലാഡാണ്. സലാഡിനും നമ്മുടെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കഴിക്കുന്നതിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ്. ഒരു വെജിറ്റബിൾ കൂടിയാണ് നമ്മുടെ സവാള. സവാളയും മുളകുമാണ് ഇതിനകത്തിരിക്കുന്നത്. ഇത് തന്നെ ഒരു മിക്സിംഗ് ആയിട്ട് സവാള കഴിക്കുമ്പോൾ തന്നെ ഇതിനകത്തൊരു ചെറിയ എരിയുടെ കണ്ടന്റും എടുത്തിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ തന്നെ ഈ കാരണം തന്നെ നാക്കിൽ നിന്ന് വെള്ളം വരും. ഇപ്പം ബാക്കിയും കൂടി കഴിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ചേച്ചി, ഒരുപാട് താങ്ക്സ് ചേച്ചി പറഞ്ഞതിന്. ഇത്രയും ആത്മാർത്ഥമായിട്ട് റിവ്യൂ പറഞ്ഞതിന് ചേച്ചി ഒരുപാട് നന്ദി. താങ്ക് യു ചേച്ചി, താങ്ക് യു ചേച്ചി. സാർ, യഹാക്ക ഫുഡ് ക്വാളിറ്റി ഓർ യെസ് സർ ഖാസ് ഖാസിയത് ക്യാ ഹൈ യഹാക്ക ഫുഡ് കാ? മേരേ കോ ബഹുത് അച്ഛാ ലഗാ, മേ മഹാരാഷ്ട്ര സേ ഹൂ. സാർ എത്ര വർഷമായിട്ട് വരാം? 10 വർഷത്തെ സ്ഥിരമായിട്ട്. ഇവിടുത്തെ ഫുഡ് സാറിന് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ബീഫ് കറിയാണ്. ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സ്പെഷ്യൽ ആണ്. അപ്പൊ ഇവിടുത്തെ ബീഫിന്റെ എന്താണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടേസ്റ്റ്? ഉണ്ട് ഈ
കിട്ടാറില്ല. ഇവിടുത്തെ ബീഫിന് എന്താ സർ കൂടുതൽ പ്രത്യേകത തോന്നാൻ കാരണം? ഗ്രേവിയും കട്ടിയുണ്ട് അല്ലേ സർ? കട്ടിയുണ്ട്, റോസ്റ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. പ്രിപ്പറേഷനാണ്, ആളുകൾ വന്ന് കഴിക്കുന്നവരുണ്ട്. സർ പാസൽ കൊണ്ടുവരുന്നുണ്ടോ? മേടിക്കാനായിട്ട് വെയിറ്റാണ്. വളരെ നല്ല കാര്യം. ഓ, വങ്ങ വാങ്ങാനായിട്ട് വന്നാണ് സർ. ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് കഴിക്കാറുണ്ടോ? വരാറില്ല, പക്ഷെ പാസലായിട്ട് വാങ്ങിച്ചിട്ട് വന്ന് കഴിക്കാറുണ്ട്. വിശ്വസിച്ച് കഴിക്കാറല്ലേ സർ ഇവിടുത്തെ ആഹാരം? ഇപ്പൊ വേറെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും സർ ഇവിടുത്തെ ട്രൈ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയാണ് സർ? നല്ല വിലയില്ല. മീൻകറി ഓരോ ദിവസം ഓരോന്നാണോ സർ? അത് നല്ല ഇഷ്ടമാണ് അല്ലേ സാറിന്? അതെ, നല്ല മിതമായിട്ടുള്ള നിരക്കില് നല്ല റേറ്റും കുറവാണ്, ക്വാളിറ്റി ഉള്ള ഫുഡ്. ഓക്കെ, താങ്ക് യു സർ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി സാർ. ബീഫിന്റെയും പൊറോട്ട സെറ്റിന്റെ റേറ്റ് എങ്ങനെയാണ്? ബീഫും പൊറോട്ട ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 5 പൊറോട്ട, ഒരു ബീഫ് റോസ്റ്റ്, അത് 130. 5 പൊറോട്ടയും ഒരു ബീഫ് റോസ്റ്റും വരുന്നതിന് 130 രൂപ. പിന്നെ ഊണിനൊക്കെ എങ്ങനെയാ സാർ? മീൽസ് എന്ന് പറയുമ്പോൾ മീൽസ് മാത്രമാണെങ്കിൽ 80 രൂപ. 80 രൂപ ഒരു ഫ്രൈ ആണെങ്കിൽ 30 രൂപ. ഈ ചായയുടെ കൂടെ വേറെ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സർ? പഴംപൊരിയുണ്ട്, ബജിയുണ്ട്, ബോണ്ടയുണ്ട്. ബോണ്ടയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് സർ വില? എല്ലാം 10 രൂപ വെച്ചിട്ടാണ്. അതൊക്കെ കൂടുതലും വൈകിട്ടായിരിക്കും അല്ലേ സർ പോകുന്നത്? സ്നാക്ക് ഐറ്റം രാത്രി എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ സർ? ഫുഡ് സെയിം ആണ്. 11 മണി വരെ ഉണ്ട് അല്ലേ സർ? 7 മണി വരെ ഉണ്ട്. ഓക്കെ, എന്തായാലും സർ ഇത്രയും നിന്ന് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സർ. ഇനിയും അറിഞ്ഞ ഒരുപാട് ഒരുപാട് പേര് വരട്ടെ സാറിന്റെ കടയിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നല്ലോ, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോൺ വെജ് കിട്ടുന്ന ഷോപ്പ് ഏതാണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത്, ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും പൊറോട്ടയും ബീഫും ഏറ്റവും നല്ല പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് മിതമായിട്ടുള്ള ബഡ്ജറ്റിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലം തേവള്ളി ഹിൽട്ടൺ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള ശ്രീകൃഷ്ണ റെസ്റ്റോറൻറ്റിൽ വരണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മലയാളികളുടെ ഏറ്റവും ഒരു വികാരം തന്നെയാണല്ലോ ബീഫും പൊറോട്ടയും എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്യാൻ മാത്രമല്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും എൻ്റെ വീഡിയോയുടെ താഴെയായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇനിയും കുറേ ഇതുപോലത്തെ നല്ല നല്ല സ്പോട്സ് വരുന്നുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.